بنياتي وأمهن أقسم بالله لتفعلن أقسم أني سوف أمضين والله أن حالي لتسألن ثم تكون المسألة ثم والواقف المسؤول بينهن إما إلى نار وإما جنة. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, മുത്തഅല്ലിൻ സുഹൃത്തുക്കൾ, സയ്യിദന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അള്ളാഹു ഖൈറായത് ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അവന്റെ ഈമാനിന്റെ വെളിച്ചം. ആ ഈമാനിന്റെ വെളിച്ചം ലഭിച്ചവരാണ് ലോകത്ത് ഏറ്റവും ഭാഗ്യം ലഭിച്ചവർ. അതുകൊണ്ടുതന്നെ ഏതൊരു മനുഷ്യനും വിജയിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിജയത്തിന്റെ വഴിയിൽ എത്തിപ്പെടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഈമാനിന്റെ വഴിയിലേക്ക് കടന്നു വരണം. ഈമാനില്ലാതെ ഒരു മനുഷ്യനും ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നാൽ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, അൽ ഈമാനു ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖ്, വാസ്തവമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ശറഇൽ ഈമാൻ എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ശറഇൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ മുഴുവനും വാസ്തവമാക്കുക എന്നതാണ് ഈമാൻ. ഈ ഈമാനുള്ളവൻ മാത്രമേ വിജയം കൈവരിക്കുന്നുള്ളൂ. ഈമാനിന്റെ വിഷയത്തിൽ വിശാലമായ ചർച്ച പണ്ഡിതന്മാർ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് കൂടുതലായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈമാനിന്റെ വിഷയത്തിൽ ഈമാനുള്ളവരും ഈമാനില്ലാത്തവരും എന്നീ രണ്ട് വിഭാഗങ്ങളായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലുണ്ടായിരുന്ന ഒരു വിഘടിതൻ, മൂന്നാമതായി ഒരു ഗ്രൂപ്പുണ്ടാക്കുകയും മ
മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്യുന്ന ആളുകൾ തന്നെ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവരെക്കുറിച്ച് മുഅ്മിൻ എന്നും കാഫിർ എന്നും പറയാൻ പറ്റില്ല എന്ന ഒരു വിഘടനവാദവുമായി ലോകത്തേക്ക് വന്നു. ഈ വാദം ഉന്നയിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹസനൽ ബസറി റളിയല്ലാഹു അൻഹു ദർസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത്. അങ്ങനെ ലോകത്ത് വലിയ ചർച്ച നടന്ന വിഷയമാണ് ഈമാൻ എന്താണ്, ആരാണ് മുഅ്മിൻ എന്ന ചർച്ച. ആ ഈമാനുള്ളവർ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നബി റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഫതഹുൽ ബാരിയിൽ കാണാം, അധികരിച്ച ഈമാനുള്ളവരും ഈമാൻ ചുരുങ്ങിയവരും ഉണ്ട് എന്നതിന് ഇമാം നബി റസൂലുള്ളാഹി അലൈഹി വസല്ലം തെളിവ് പറഞ്ഞതും ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റുള്ളവർക്ക് എനിക്കില്ല നമുക്കില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനിൽ വലിയ ഉന്നത സ്ഥാനം നേടിയ ആളാണ്. ആ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ ഈമാനിൽ ആദ്യമായി പറയുന്ന കാര്യം ഈമാൻ വർദ്ധിക്കുമെന്നും ഈമാൻ ചുരുങ്ങുമെന്നതിനും പരിശുദ്ധ ഖുർആനിലുള്ള തെളിവുകളാണ്. ഈമാൻ ചില ആളുകൾക്ക് അല്ലാഹു തആല ഈമാൻ വളരെ കൂടുതലായി കൊടുക്കും, ചില ആളുകൾക്ക് ഈമാൻ അത്ര ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഏതായാലും ഈമാനുള്ളവൻ മാത്രമേ വിജയം കൈവരിക്കുന്നുള്ളൂ. ഈമാൻ കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല. ഈമാനുള്ളവർ പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അവന്റെ സൽക്കർമ്മങ്ങൾ റബ്ബിനടുക്കൽ സ്വീകരിക്കപ്പെടണം. അവന്റെ ജീവിതത്തിൽ അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹുവിനടുക്കൽ മംഗൂലാകിക്കപ്പെടണം, അല്ലാഹുവിനടുക്കൽ സ്വീകരിക്കപ്പെട്ടതാകണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിനടുക്കൽ പൂർണ്ണമായ വിജയം കൈവരിക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നു. വൈദിക തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫാതമ്മഹുല്ലാ. ഇബ്രാഹിം നബി അലൈഹി സലാമിനെ ചില കലിമത്തുകൾ കൊണ്ട് നമ്മൾ പരീക്ഷിച്ചു. ഫാതമ്മഹുല്ലാ, ഇബ്രാഹിം നബി അലൈഹി സലാം ആ പരീക്ഷണത്തിൽ നല്ല പൂർണ്ണമായ വിജയം കൈവരിച്ചു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സലാമിനെ കുറിച്ച് അല്ല പ്രഖ്യാപിക്കുകയാണ്, ആല ഇന്നീ ജായിലുക ലിന്നാസി ഇമാമാ. ഇബ്രാഹിം നബി അലൈഹി സലാമിനെ ലോകത്തുള്ള എല്ലാവർക്കും ഇമാമായി പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. കാരണം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സലാമിന് വലിയ പരീക്ഷണം നൽകി. ആ പരീക്ഷണങ്ങളിൽ മുഴുവനും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സലാം വിജയം കൈവരിച്ചപ്പോൾ വലിയ സ്ഥാനം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സലാമിന് കൊടുത്തു. കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സലാം റബ്ബിനോട് ചോദിച്ചു, ഖാല വമിൻ ദുർരിയതി ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഇബ്രാഹിം നബി അലൈഹി സലാമിനെ ഇമാമായി പ്രഖ്യാപിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സലാം തിരിച്ചു ചോദിക്കുന്നു, റബ്ബേ വമിൻ ദുർരിയതി എന്റെ മക്കളെയും നീ ആ വഴിയിലേക്ക് നയിക്കണം. എല്ലാവർക്കും ഇമാമായി നിൽക്കുന്നവരായി, എല്ലാവർക്കും നേതൃത്വം നൽകുന്നവരായി എന്റെ മക്കളെ നീ മാറ്റണമെന്ന് അതേ ഇബ്രാഹിം നബി അലൈഹി സലാം പ്രാർത്ഥന നടത്തി. ആ സമയത്ത് റബ്ബിന്റെ മറുപടി, കാല ലായനാലു അഹ്ദി ളാലിമീൻ, അക്രമകാരികൾ ഒരിക്കലും നേതൃ പദവിയിലേക്ക് എത്തുന്നില്ല.
അക്രമകാരികളായ ആളുകൾ അതെ നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ തന്നെ അക്രമകാരികളായി വരുന്ന ആളുകൾ നേതൃത്വത്തിലെത്തുന്നില്ല. അല്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല നേതൃത്വം കൊടുക്കുമെന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ലഭിക്കുന്ന പാഠമെന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ സ്ഥാനം കിട്ടിയപ്പോൾ, ലോകത്തിന് മുഴുവനും നേതാവായി ഖുർആൻ പ്രഖ്യാപിച്ചപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉടനെ തന്നെ ചോദിക്കുന്നത് എന്റെ മക്കളെയും ആ നിലക്ക് വളർത്തണം എന്നാണ്. അല്ലാഹു തആല നമ്മയും മക്കളും മക്കളായി മാറ്റിത്തരട്ടെ. ഏത് ബാപ്പയുടെയും ആഗ്രഹമാണ് മക്കൾ അതേ അല്ലാഹുവിന്റെ വഴിയിലേക്ക്, അതേ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ബാപ്പയെ പോലെ നല്ല വഴിയിൽ നടക്കണം എന്നത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉടനെ തന്നെ പ്രാർത്ഥന നടത്തുന്നത് എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും നീ ആ നിലക്കാക്കണം എന്നാണ്. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, وَاحِدِنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ. വിശദീകരിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് അതേ കൽപ്പിച്ചതാണ് ഖുർആൻ പറയുന്നു. പുനർനിർമ്മാണം നടത്താൻ വേണ്ടി പതേ രണ്ടുപേരെയും അല്ലാഹു തആല ഏൽപ്പിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്മൾ വലിയ സ്ഥാനം കൊടുത്തപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞു ഉടനെ തന്നെ പ്രാർത്ഥന നടത്തിയതെന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇത് ഞങ്ങളിൽ നിന്ന് നീ ഒന്ന് സ്വീകരിക്കണേ. അല്ലാ, ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഭവനം, ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട റബ്ബിന്റെ വീട്, ആ വീടിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥന നടത്തുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇതൊന്ന് നിന്റെ അടുക്കൽ സ്വീകരിച്ചു കിട്ടണം, ഇതൊന്ന് നീ സ്വീകരിക്കണം. ഞാനും എന്റെ മകനും നിന്റെ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് നീ പ്രതിഫലം തരണം എന്നല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥന നടത്തിയത്. അബ്ബനാ തഖബ്ബൽ മിന്നാ, സ്വീകരിക്കപ്പെടണം, അതാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഏത് സൽക്കർമ്മം ചെയ്താലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊന്ന് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം, അവന്റെ അടുക്കലൊന്ന് മക്കൂലാകണം. അവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ലോകത്ത് ആദ്യമായി ഇത്രയും ആദ്യമായി ഇത്ര പ്രതിഫലം ലഭിക്കുന്നൊരു പള്ളി ലോകത്തില്ല, ഇതുപോലെ ആദരവുള്ളൊരു പള്ളി ലോകത്തില്ല. അല്ലാഹുവിന്റെ അടുക്കലെ ഏറ്റവും ആദരവുള്ള പള്ളി, ആ പള്ളിയുടെ പുനർനിർമ്മാണം കഴിഞ്ഞിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലേക്ക് കിബറിന്റെ ഒരണുമണി തൂക്കം പോലും കടന്നു വരുന്നില്ല. കാരണം ജനങ്ങളെ മുമ്പിൽ ഞാനിത് പവറായി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഞാൻ ചെയ്തതൊന്ന് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം, അവന്റെ അടുക്കലൊന്ന് മക്കൂലാകണം, അതുകൊണ്ടല്ലാതെ എനിക്ക് പ്രയോജനമില്ല. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമായി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ആരാണ് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു? അതേ പരിശുദ്ധ റമളാനിൽ നിസ്കാരത്തിൽ തന്നെ 60 ഖത്മ് ഓതി തീർത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ. നിസ്കാരത്തിൽ മാത്രം 60 ഖത്മ് ഓതി തീർത്തു. അതേ പരിശുദ്ധ റമളാനിൽ നിസ്കാരത്തിൽ മാത്രം 60 ഖത്മാണ്. ഇനി നിങ്ങൾ നോക്ക്, അതേ പരിശുദ്ധ റമളാനല്ലാത്ത സമയത്ത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അതേ 30 ഒരു ദിവസം ഒരു ഖത്മ്, മാസത്തിൽ 30 ഖത്മ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഓതി തീർക്കുമായിരുന്നു.
ഇതുപോലൊരു പണ്ഡിതൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇത്ര അതേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സൂചിപ്പിച്ച മഹാനാണ്. ആലിമു ഖുറൈശ് യബ്ലഗു തിബാഖൽ ഇൽമാ, ഇൽമിനാൽ ലോകത്ത് നടക്കുന്നൊരു പണ്ഡിതൻ വരും. അതേ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. പാണ്ഡിത്യം വളരെ വലുതാണ്, പക്ഷേ മനസ്സിൽ അഹങ്കാരമില്ല. ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മുടെ ഇമാമായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അറിയണം. 16 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തന്നെ ഉലൂമുദ്ദീനിൽ കാണാം. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 50 ആയത്തെങ്കിലും ഓതാതെ ഒരു റക്അത്ത് വിട്ടുകിടക്കൂല. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ നിലക്ക് അള്ളാഹുവിനെ തഖ്വ ചെയ്തു. പക്ഷേ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അഹങ്കാരമില്ല, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ റിയാ ഇല്ല. നമ്മളൊരു 5 നേരം പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ തന്നെ നമ്മുടെ അഹങ്കാരം എത്രയാണ്? ഒരു 30 ദിവസം പരിശുദ്ധ റമദാനിൽ ഫർളായ നോമ്പെടുക്കുമ്പോഴേക്ക് നമ്മുടെ അഹങ്കാരം എത്രയാണ്? നമ്മുടെ ജീവിതത്തിൽ അതേ നമ്മൾ നിർബന്ധമായി കൊടുക്കേണ്ട സകാത്ത് കൊടുക്കുമ്പോഴേക്ക് ഞാൻ വലിയ സദഖ ചെയ്യുന്നവനാണെന്ന ചിന്തയാണ്. ഞാൻ എന്റെ പാരത്രിക ലോകത്തേക്ക് സമ്പാദിക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നില്ല. എന്റെ മനസ്സിന് ചൊറിയുണ്ടാക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കണമെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ കടന്നു വരുന്നില്ല. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനാണ് ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാം. അവിടുന്ന് പറയുകയാണ്, മനുഷ്യന്റെ മനസ്സിൽ ചൊറിയുണ്ടാക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാത്ത കാലത്തോളം മനുഷ്യന്റെ തഖ്വ പൂർണ്ണമാകുന്നില്ല. മനസ്സിൽ ചൊറിയുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കണം. മനുഷ്യന്റെ മനസ്സിൽ ചൊറിയുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നവൻ വിട്ടുനിൽക്കണം. അത് ഏത് കാര്യമാണെങ്കിലും ഇത് അള്ളാഹു അറിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചിന്തിക്കാതെ അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് എന്നിങ്ങേത് നിലക്കാണ് എന്റെ മുന്നിലേക്ക് വരുന്നതെങ്കിലെ കുറിച്ച് ചിന്തയില്ലാതെ നമുക്കൊരു കാര്യവും ചെയ്യാത്ത കാലത്തോളം നമ്മുടെ തഖ്വ പൂർണ്ണമാവുന്നില്ല. അതുകൊണ്ടാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വിന്തെടുക്കലേക്ക് ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി വന്നൊരാള് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോടൊരു മസ്അല ചോദിച്ചു. മസ്അല ചോദിച്ച സമയത്ത് അതിനെക്കുറിച്ച് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഉത്തരം പറയുന്നില്ല, ജവാബ് പറയുന്നില്ല. അല്പസമയം ഉണ്ടാതിരുന്നപ്പോ ചോദ്യകർത്താവ് ചോദിച്ചു, അല്ല ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളെ, എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഉത്തരം പറഞ്ഞു തരാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ജവാബ് തരാത്തത്? ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ ഉത്തരം പറയുന്നത് കൊണ്ട് എനിക്ക് ഖൈറാണോ അല്ലേ എനിക്ക് ഷർറാണോ അതിനെക്കുറിച്ച് പൂർണ്ണമായി ചിന്തിക്കാതെ ഞാൻ എന്റെ നാവ് കൊണ്ട് സംസാരിക്കാറില്ല. ഇമാമുന ഷാഫിഈ ഇതാണ് നമ്മുടെ ഇമാമിങ്ങളുടെ പ്രത്യേകത. പൂർണ്ണമായും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഒരു സമയത്തും ഒരു അവയവവും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടല്ലാതെ നമ്മുടെ ഇമാമിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ആ ഒരു നിലക്ക് നമ്മളും പ്രവർത്തിച്ചാലേ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു ചിന്തയോടുകൂടെ പ്രവർത്തിച്ചാലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. എന്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇത് പൂർണ്ണമായി ഖൈറാണോ എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. എന്റെ
കർത്താവ് കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇതെനിക്ക് ശർദാണോ എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കണം. അതെ, ഇതെനിക്ക് ഏത് നിലക്കാണ് റബ്ബിന്റെ പാരത്രിക ലോകത്തേക്ക് ഏത് നിലക്കാണ് എന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയതല്ലാതെ അവനിക്ക് പാരത്രിക ലോകത്ത് മറ്റൊന്നും ലഭിക്കുന്നില്ല. അവൻ ദുന്യാവിൽ അധ്വാനിച്ചുണ്ടാക്കിയത് മാത്രമേ അവനിക്ക് ലഭിക്കുന്നുള്ളൂ. അവൻ ദുന്യാവിൽ അവൻ ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചതേ അവനിക്ക് ലഭിക്കുന്നുള്ളൂ. അവനിക്ക് ദുന്യാവിൽ അവന്റെ ആഖിറത്തിന് വേണ്ടി അവൻ മാറ്റിവെച്ച കാര്യങ്ങളല്ലാതെ അവനിക്ക് ലഭിക്കുന്നില്ല. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾക്ക് അവൻ പ്രതിഫലം കാണാതിരിക്കില്ല. അവനിക്ക് ലഭിക്കേണ്ട അവൻ ചെയ്ത കർമ്മങ്ങൾക്ക്, അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവനിക്ക് ലഭിക്കാതെ പോകുന്നില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നാമത് വിജയത്തിന് വേണ്ടത് ഈമാനാണ്. അവന്റെ ജീവിതത്തിൽ അവൻ അത്യാവശ്യം വരുന്നത് ഈമാനാണ്. രണ്ടാമതായി ഈമാനോടൊപ്പം അവനിക്ക് സൽക്കർമ്മം വേണം. നല്ല സൽക്കർമ്മങ്ങൾ ധാരാളം ജീവിതത്തിൽ ഉണ്ടാകണം. സൽക്കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം കിബിറ് നടിക്കാൻ മനുഷ്യൻ അവകാശമില്ല. സൽക്കർമ്മം ചെയ്തതോടൊപ്പം അത് സ്വീകരിക്കപ്പെടണം. റബ്ബിന്റെ അടുക്കലൊന്ന് മക്ബൂലാകണം. അള്ളാഹിന്റെ അടുക്കലൊന്ന് സ്വീകരിക്കപ്പെടണം എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നിലക്കൊരു പതേ വസ്ത്രം നെയ്ത് വിൽക്കണമെന്നാഗ്രഹിച്ചു. വസ്ത്രം നെയ്ത് വിറ്റ് ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അന്നുവിന്റെ അടുക്കലേക്ക് ഒരു വലിയ ബിസിനസ്സുകാരൻ വന്നിട്ട് പറയുന്ന, താഉസ്ലമിതങ്ങളെ എനിക്ക് നല്ല വസ്ത്രം നെയ്തു തരണം, യാതൊരു പോരായ്മയും ഇല്ലാതെ, യാതൊരു വീഴ്ചകളുമില്ലാതെ ഒരു നല്ല വസ്ത്രം എനിക്ക് നെയ്തു തരണം. ബഹുമാനപ്പെട്ട താഉസ്ലമിറലിയല്ലാഹു വീട്ടിലേക്ക് പോയി, പകലും രാത്രിയും വ്യത്യാസമില്ലാതെ വസ്ത്രം നെയ്തു. വസ്ത്രം നെയ്ത് യാതൊരു പോരായ്മയും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന്റെ ശേഷം ഈ ബിസിനസ്സുകാരന്റെ മുമ്പിലേക്ക് ഈ വസ്ത്രം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമ്പോ ബിസിനസ്സുകാരൻ നോക്കിയിട്ട് പറയുന്ന മറുപടി എന്താ? ഈ വസ്ത്രത്തിന് ഇന്നാലിന്ന് ഇന്നാലിന്ന് പോരായ്മകളുണ്ട്. അതാവുസലമിറുതിയോ ഒന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ആരാണ് ഈ തുണി വാങ്ങുക എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല, ഇതേത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുമെന്ന് ആലോചിച്ചിട്ടല്ല, ഈ വസ്ത്രം ഞാനെന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടല്ല, ഞാൻ ഇന്നലെ ഉറക്കമൊഴിച്ച് അധ്വാനിച്ചത് വെറുതെ ആയോ എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. ആത്മാവുസലമിറുതിയോ ഒന്ന് കരയുന്നത് കണ്ടപ്പോ ഈ ബിസിനസ്സുകാരൻ ചോദിച്ചു, എന്തിനാണ് താഉസ്ലമിതങ്ങളെ നിങ്ങൾ കരയുന്നത്? ഒന്നുമില്ല, ഞാനൊരു പോരായ്മയുമില്ലാത്ത നിലയ്ക്ക് ഈ വസ്ത്രം നെയ്യണമെന്നാഗ്രഹിച്ചു. ഒരു പോരായ്മയും കാണിക്കാൻ കഴിയാത്ത, സൂചിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ തന്നെ ഈ വസ്ത്രം നെയ്യണമെന്ന് മനസ്സിലാക്കി ഉറക്കമഴിഞ്ഞധ്വാനിച്ചുണ്ടാക്കിയ വസ്ത്രം, അത് കുറച്ചറിവുള്ള വസ്ത്രത്തെക്കുറിച്ച്, അതേ വസ്ത്രത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പരിചയമുള്ള ഒരാളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ നിങ്ങൾ പറയുന്നത് എന്റെ ഭീതാലിക്കൈതീന ഇന്നാലിന്ന ഇന്നാലിന്ന പോരായ്മകളുണ്ടെന്നാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല, ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്തിട്ടില്ല. ചെയ്ത സൽക്കർമ്മങ്ങളോ ഒന്നും മറച്ചു വെക്കാൻ കഴിയാത്ത, ഒന്നും മറയാതെ പോകാത്ത ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹു. ആ റബ്ബിന്റെ മുമ്പിലേക്ക് എന്റെ അരാമലുകളെ കൊണ്ടുവരുമ്പോ ആ റബ്ബ് എല്ലാത്തിനെ കുറിച്ചും അറിയുന്നവനാണ്, എല്ലാം പരിചയമുള്ളവനാണ്. അവന്റെ മുമ്പിലൊന്നും മറച്ചു വെക്കൽ സാധ്യമല്ല. ആ
റബ്ബിന്റെ മുമ്പിലേക്ക് എന്റെ അമലുകൾ കൊണ്ടുവന്ന് കാണിക്കപ്പെട്ടാൽ അവൻ എന്റെ അമലുകൾക്ക് കാണിക്കുന്ന പോരായ്മകൾ എത്രയാണ്, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് കരഞ്ഞു പോയി. വാചകമാണ്, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോ, ഈ നിലക്കാണ് ലോകത്തുള്ള മുഴുവൻ സ്വാലിഹീങ്ങളും ചിന്തിക്കുന്നത്, ഈ നിലക്കാണ് ലോകത്തുള്ള മുഴുവൻ മഹാന്മാരും ചിന്തിക്കുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങളൊന്ന് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സൽക്കർമ്മങ്ങളും റബ്ബ് സ്വീകരിച്ചു കിട്ടണം, അതെന്റെ അടുക്കലൊന്ന് മക്ബൂലാവണം. അതുകൊണ്ടാണ് നബിയുള്ളാഹി ഇബ്രാഹീം അലൈഹിസ്സലാം പ്രിയപ്പെട്ട മകനെയും കൂട്ടിയിട്ട് റബ്ബിനോട് ദുആ ربنا تقبل منا ഇതൊന്ന് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുപാട് പാഠങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട മകനെയും കൂട്ടിയിട്ടാണ് പ്രാർത്ഥന നടത്തിയത്, പ്രിയപ്പെട്ട മകനോടൊപ്പമാണ് പ്രാർത്ഥന നടത്തിയത്. മക്കളെ നമ്മളെ നന്മയുടെ വഴിയിലേക്ക് നയിക്കല് രക്ഷിതാക്കളുടെ ബാധ്യതയാണെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് പാഠമുണ്ട്. മക്കളുടെ നല്ല നന്മയുടെ വഴിയിലേക്ക് മക്കൾക്ക് നന്മയുടെ വൈകൾ വെട്ടിത്തെളിയിച്ചു കൊടുക്കൽ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. എന്റെ മകൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലുള്ള ഫീച്ചറിനെ കുറിച്ച് ഞാൻ അറിയണമെന്ന് രക്ഷിതാക്കൾക്ക് ബോധം വേണം. എന്റെ മകന്റെ ഫേസ്ബുക്കിലുള്ള അക്കൗണ്ടിൽ അവനിക്ക് ഫ്രണ്ട്സുകൾ ആരുണ്ടെന്നതിനെ കുറിച്ച് ഞാൻ അറിയണം. എന്റെ മകൻ ഉപയോഗപ്പെടുത്തുന്ന ഇന്റർനെറ്റിന്റെ മേഖലകളിൽ അവൻ ഏതൊക്കെ മേഖലകളിൽ കയറുന്നു എന്നതിനെ കുറിച്ച് ബാപ്പ അറിയണം. എന്റെ മകൻ ഏതൊക്കെ നാടുകളിൽ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് പോകുന്നു എന്നതിനെ കുറിച്ച് ബാപ്പ അറിയണം. പതേ രക്ഷിതാക്കൾ അറിയണം. ഉമ്മ അതിനെ കുറിച്ച് ചിന്തയുള്ളവളാകണം. ബാപ്പ അതിനെ കുറിച്ച് അന്വേഷിക്കുന്നവനാകണം. മക്കളെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധമുള്ളവരാകണം. പോരാ, നമ്മൾ പോകുന്ന ഹിദായത്തിന്റെ വഴിയിലൂടെ എന്റെ മക്കളെ കൊണ്ടുപോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. നിങ്ങൾ നോക്കതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതേ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ മുത്തഖീന ഇമാമാ. നിങ്ങൾക്ക് പ്രാർത്ഥന പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. അല്ലാ, ഞങ്ങൾക്ക് നീ ഓശാരം തരണം, നല്ല ഭാര്യമാരെ നീ തരണം, ആ ഭാര്യമാരിൽ തന്നെ കൺകുളിർക്കുന്ന നല്ല മുത്തഖീങ്ങളായ മക്കളെ നീ തരണേ അല്ലാ. പ്രാർത്ഥന നടത്തണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം മക്കള് നന്നാവുക എന്നതൊരു ബാപ്പക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അബാഹുവേദങ്ങളെ ബാപ്പക്കും ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളായി ഞങ്ങൾ നീ മാറ്റി തരണം ബ്രഹ്മാനെ. ഇതേത് ബാപ്പയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാ ബാപ്പ വെറും ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം പോരാ, മക്കളുടെ എല്ലാ വഴികളിലും ബാപ്പ സഞ്ചരിക്കണം. മകനെക്കുറിച്ച്, മകന്റെ ജീവിത ചിട്ടകളെക്കുറിച്ച് ബാപ്പ അറിയുന്നവനാകണം. മകന്റെ ജീവിതത്തിന്റെ ശൈലിയെക്കുറിച്ച് ബാപ്പ അറിയുന്നവനാകണം. ബാപ്പ അത് അന്വേഷിക്കുന്നവനാകണം, അതിനെക്കുറിച്ച് പഠിക്കുന്നവനാകണം. ആ നിലക്ക് മക്കളെ വളർത്തിയെടുത്താലേ നാളെ കബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളെ പറഞ്ഞൊരു എന്റെ കബറിന്റെ അടുക്കലൂടെ എന്റെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, എന്റെ കുടുംബങ്ങളായ ആളുകൾ ഇങ്ങനെ എന്റെ കബറിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ, ഞാൻ അവരെ കുറിച്ച് ഇങ്ങനെ ധരിച്ചു പോയി. ലമ്യരിഭൂനി അവർക്ക് എന്നെ കുറിച്ച് പരിചയമില്ലാത്തതുപോലെയുണ്ട്, അവർക്ക് എന്നെ കുറിച്ച് അറിവില്ലാത്തതുപോലെയുണ്ട്. എന്റെ കുടുംബാംഗങ്ങളായ എന്റെ അതേ അനന്തരാവകാശികൾ അവരെന്റെ അനന്തരമെടുക്കുന്ന വിഷയത്തിൽ അവരൊരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. എന്റെ അനന്തരം അതേ പണം ഏതൊക്കെ നിലയ്ക്ക് അവർക്ക് കിട്ടുമെന്നതിനെ കുറിച്ച് അവരന്വേഷിച്ചിട്ടുണ്ടോ? എന്റെ പണം എവിടെയൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്രത്തോളം എനിക്ക്
എനിക്ക് എന്റെ കടമുണ്ടെന്ന് പറയുമ്പോൾ അവർ നിഷേധിച്ച എന്റെ പണം അവര് കൈപ്പറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവര് കബറിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് എന്നെ കുറിച്ച് ബോധമില്ല, അവർക്ക് എന്നെ കുറിച്ച് അറിവില്ലാത്തത് പോലെ. ആദരക്കുള്ള മക്കളായി ഞങ്ങളെ മക്കളെ നീ മാറ്റല്ല അള്ളാഹുവേ. പദ്യത്തിലൂടെ പാടുകയാണ്. എന്താണ് കാരണം? മക്കളെ ആ നിലക്ക് വളർത്തിയില്ലെങ്കിൽ മക്കളെ നമുക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ, ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയില്ലെങ്കിൽ